എവിടെയായിരുന്നു ജാസ്മി ഇത്രനാൾ? നീ ബാഗൊക്കെ ബാഗിൽ നിന്നിട്ടുള്ളേ? അപ്പൊ വണ്ടി അവിടെ കൊടുത്തിട്ട് നേരെ മുടിയിട്ട് കടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഇന്ന് ദേ മാർച്ച് 8-ാം തീയതിയായി. ഇന്ന് വുമൺസ് ഡേ ആണ്, ഇന്ന് ഹോളിയാണ്. ഹോളിക്ക് കളറുകളൊക്കെ മേടിക്കാന്ന് വെച്ചാണ്, പക്ഷെ നടന്നില്ല. ലീച്ചേശ്വരം അവിടെ കണ്ടു, ഉത്തർപ്രദേശ്. അവിടെയൊക്കെ ഹോളി ശരിക്കും ആഘോഷിക്കുന്നതാണ്. അപ്പൊ ചേച്ചിക്ക് കഴിഞ്ഞ ദിവസം വീടുകളൊക്കെ കളറൊക്കെ മേടിക്കണ കണ്ടിരുന്നു. അപ്പൊ ഞാനൊന്ന് കളറ് മേടിച്ചാന്നൊക്കെ ആലോചിച്ചു. പക്ഷെ നമ്മുടെ ഈ ഏരിയയിലൊന്നും അങ്ങനെ ആരും ഹോളി അങ്ങനെ അധികം ആഘോഷിക്കണല്ലോ. ഞാൻ പോയിട്ടില്ല ശരിക്കും പറഞ്ഞു. വീടിനോട് പറഞ്ഞു, ഇവിടെ നിന്നും അങ്ങനെ കളറുകളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന്. അപ്പൊ അവിടെ ഞാൻ പോയി നോക്കിയില്ല. ഇനിയിപ്പോ ഈ അഷ്ടമിശ്ര പോകണ്ട, അപ്പൊ നോക്കണം. കിട്ടിയ കുറച്ച് കളറൊക്കെ വാരിത്തേച്ച് നമ്മൾ പൊരിക്കും. പിന്നെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയാനുള്ളത്, ഡേ നമ്മുടെ സ്കൂട്ടർ പഞ്ചറാണ് കേട്ടോ. സ്കൂട്ടറിൻ്റെ ബാക്കിലത്തെ ടയർ ഈ ലെവലിൽ ഇങ്ങനെ ഒട്ടും ഇറലാണ്ടിരിക്കണേ. അപ്പൊ അതിനെ ഒന്ന് ശരിയാക്കാനായിട്ട് ആരെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ വീടിൻ്റെ വീട്ടിൽ സൈക്കിൾ പമ്പ് ഇരിക്കുന്നുണ്ട്, അത് എടുത്തുകൊണ്ടിട്ട് ഇത്തിരി എയർ അടിച്ചിട്ട് തൽക്കാലം അഷ്ടമിത്ര വരെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മിനിറ്റ് ഗ്രേസ് അഷ്ടമിത്ര കൊണ്ടുപോയത് പഞ്ചർ ഒട്ടിക്കണം. പിന്നെ നമ്മുടെ എക്കോസ്പോർട്ടിനെ ഒന്ന് സർവീസ് ചെയ്യണം, ഒന്ന് കഴുകണം. ഞാൻ പറഞ്ഞില്ല എൻ്റെ പിന്നെ ഇട്ടുകാലി ഉണ്ട്. പിന്നെ കുറച്ച് ദിവസമായി വാഷ് ചെയ്തിട്ട് അടിപൊളിയാക്കണം. എന്താ ഗ്രേസ്? നീ എന്ത് ചെരുപ്പ് റോങ് ആയിട്ട്? അപ്പോൾ വീണ്ടും തിരിച്ചു ഇപ്പുറത്തെ ഇടണ്ടേ? സോറി ഗ്രേസ്, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ നീ റോങ് ആയിട്ട് ഇടണ പോലെ തോന്നിയ. അതുകൊണ്ടല്ലേ. അല്ലേ ബാഗ് ഒക്കെ തൂക്കി എങ്കടാ? ബാഗ് ഒക്കെ ബാഗിൽ നിന്നിട്ടുള്ളേ? അവിടെ പോയി കുളിക്കാനാ? ആള് വേറെ അല്ലേ. പിന്നെ ഇത് ഇവിടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വരുത്തുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് സംഭവം എന്ന് പറയുന്നത് ഇത് ഫോട്ടോ വൈഡും കേരള കർഷകനാണ് കേട്ടോ. ഇത് രണ്ടാണ് ഇവിടെ ആകെ നമ്മൾ വരുത്തുന്നത്. ഫോട്ടോ അതാ ന്യൂസ് പേപ്പർ ഇനി വരുത്തണം. പണ്ടൊക്കെ വരുത്താറുണ്ടായിരുന്നു അപ്പസിനെ കൊള്ളുപ്പേ. ഇപ്പൊ ഇവിടെ ഞാൻ ന്യൂസ് പേപ്പർ നോർമലി വായിക്കാറില്ല, മിഡും വായിക്കാറില്ല. ഇനിയിപ്പോ ഗ്രേസ് ഇനിയിപ്പോ ഗ്രേസ് ക്ലാസ്സിലൊക്കെ പോയി തുറമിക്കും. ഈ വരും ദിവസങ്ങൾ അടുത്ത ആഴ്ചയൊക്കെ തുടങ്ങി പറ്റിയ ന്യൂസ് പേപ്പർ വരുത്തിച്ചു തുടങ്ങണം, വായിക്കണം. കാരണം എന്നാലുള്ള അവളും അതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അതേ സ്വഭാവമായി പോകും അവൾക്കും. അപ്പൊ അങ്ങനെ ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങണം. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വൈഡ് എന്ന് പറയുന്നത് ഞാൻ കുറെ നാളായിട്ട് വർത്തിക്കുന്ന ഒരു മാഗസീനാണ്. കാരണം ക്യാമറകളെ കുറിച്ചും ലെൻസും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബുക്കാണ് നമ്മുടെ ഫോട്ടോ വൈഡ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു മേഖലയാണ്, അതൊക്കെ കൊച്ചിനും ഇഷ്ടമാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കേരള കർഷകൻ. ഇത് കൃഷിഭവനിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഇവിടെ കാർഷിക കണക്ഷന് വേണ്ടി ഗ്രേസ് ഒരു മിനിറ്റ് അപ്പൊ പറയട്ടെ. കൃഷിഭവനിൽ നമ്മുടെ കാർഷിക കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോയപ്പോ അവിടുത്തെ സാർ അവിടെ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അവിടെ നിന്ന് ഇത് ചെയ്ത ഗ്രേസ് ഇവിടെ തോണ്ടിക്കൊണ്ട് നിൽക്കാം. കേരള കർഷകനാ, വെറുതെ പറയുന്നുണ്ട. അവള് ഫോട്ടോ വൈഡ് നോക്കുക, അതിൽ കുറെ ഫോട്ടോസ് ഉണ്ടാവും, അതാണ് അവള് മെയിൻ ആയിട്ട് നോക്കുക. കേരള കർഷകനിൽ ജസ്റ്റ് ഈ അതിൻ്റെ കൃഷിയുടെ വീഡിയോ ഫോട്ടോ ഉണ്ടാവും. നിങ്ങക്ക് അതെ, നിങ്ങക്ക് കേരള കർഷകന് ഇഷ്ടം? കുറെ കളേഴ്സ് ഉണ്ടായില്ലേ. പിന്നെ വേറൊരു ബുക്ക് കൂടി വരുത്താറുണ്ട്. വരുത്തല്ല, നമ്മുടെ സ്റ്റുഡിയോ പോകാറില്ലേ, ഏഞ്ചൽ മീഡിയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടുത്തെ ചേട്ടൻ അവിടെ ഒരു ബുക്ക് വരുത്താറുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫോട്ടോ ട്രാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ഇതും ഈ ക്യാമറയും ഇതൊക്കെ ഇത് ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷന്റെ അവരുടെ ബുക്കുണ്ടോ, അവരിറക്കണ ബുക്ക്. നിനക്ക് ഇങ്ങനത്തെ ബുക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ നേരത്തെ നീ ഇതല്ലല്ലോ പറഞ്ഞു. രണ്ടെണ്ണം ഇഷ്ടമാണല്ലേ. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ ഈ ക്യാമറ അല്ലെങ്കിൽ ലെൻസ് അതിന്റെ ഡീറ്റെയിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബുക്ക് തന്നെയാണ് ഇതും. ഓക്കെ ഞാനും പോണ്. എല്ലാരും ഇഷ്ടാണല്ലേ. ഈ ബുക്കുകൾ ഉള്ളിലേക്ക് ഇവിടെ കിടക്കണ്ടായതാ. ഓക്കെ അപ്പൊ എന്തായാലും ഇവിടുന്ന് നേരെ കോഴിക്കിത്തിരി തീറ്റ മേടിക്കാണ്ട് തീറ്റയും മേടിച്ച് നേരെ വിഡുവിന്റെ വീട്ടിൽ കൊണ്ട് ഗ്രേസിന് ഇറക്കി വിടണം. അതിനുശേഷം നേരെ വണ്ടി കൊണ്ട് സർവീസ് സെന്ററിൽ കൊടുക്കണം. എന്നിട്ട് എനിക്ക് പോയി ഷേവ് ചെയ്യണം. ഷേവ് ചെയ്തിട്ട് കുറെ ദിവസമായി. അപ്പൊ ഷേവ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോരണം. അതാണ് എന്റെ പ്ലാൻ. ഗ്രേസിന്റെയോ? യെസ്. ഗ്രേസിന് എന്നിട്ട് കേൾക്കണ്ട വേണ്ടെന്ന്? ചോക്ലേറ്റ് കളക്കണ്ടെന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മുടെ പനം കളക്കണ്ടല്ലേ, ഒരു ശർക്കരയുടെ കളറിലേക്ക് ഇരിക്കണ, ശർക്കരയുടെ കളറല്ല ഒരു ബ്രൗൺ കളറിലിരിക്കണ, അതിനാണ് ഗ്രേസ് ചോക്ലേറ്റ് കളക്കണ്ടെന്ന് പറയുന്നത്. ഓ എന്ത് ചാട്ടചാടിയേ,
അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ വണ്ടിയുടെ പഞ്ചർ ഒടിഞ്ഞ് സുഖമായിട്ട് സ്കൂട്ടർമ്മ പോവായിരുന്നു. പക്ഷെ സ്കൂട്ടറിന്റെ പഞ്ചർ ഇത് ഈ ചെറിയൊരു സൂചി പഞ്ചറൊക്കെയാണ് ഇവിടെ ഓടിച്ചിട്ട് പോയായിരുന്നെ. ഇത് മൊത്തം എയർ പോയി കിടക്കാണ്. ഇത് എപ്പൊ പോയതാന്ന് അറിയില്ല. ഏഹ് അതിന് പറഞ്ഞ എയർ പോയതാന്നപ്പ വാ നമുക്ക് ഇവിടെ നടക്കണം. നിങ്ങൾ കൊടയൂടി പോ, കൊടയൂടി പോ. ഇവിടെ മിടുതേ കായ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ബീബിക്കുള്ളതാണ്. നമ്മുടെ വണ്ടിയുടെ മിററിന്റെ ഒരു പ്രോബ്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ഈ സൈഡിലെ മിറർ, അതായത് ഇത് ഇത് ഫോൾഡ് ആവും ഇങ്ങനെ, പക്ഷെ അപ്പുറത്തെ സൈഡിലെ മിറർ അനങ്ങില്ല, അത് വർക്ക് ചെയ്യണില്ല. അപ്പൊ അത് ഞാൻ ഓൾറെഡി മുമ്പ് നമ്മുടെ ഷോറൂമിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അതിന്റെ പാർട്സ് ഓർഡർ ചെയ്തിട്ട് പറയാറുണ്ട് ഡോറിന്റെ ഇടയിൽ എന്തോ ഒരു മൊഡ്യൂളുണ്ട്, അത് കത്തിപ്പോയി എന്ന് പറഞ്ഞത്. അത് എല്ലി മുമ്പ് കടിച്ച കാരണം കൊണ്ട് സംഭവിച്ചതായിരിക്കാം. ചിലപ്പോ നോർമലി അപ്പം കണ്ടിട്ടില്ല, അത് ഇതിന്റെ ഡോറിന്റെ ഉള്ളിരിക്കണേ. അപ്പൊ എന്തായാലും അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നാളെ കൊണ്ട് എല്ലാം വേണ്ട. അപ്പൊ നാളെ നമ്മുടെ വണ്ടിയുടെ മിറർ റെഡിയാവും. അതിനുശേഷം ഞാൻ വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യും കേട്ടോ. അല്ലേ, അപ്പൊ കൈശ്ശന കാണിച്ചുതരും. ഓ ആ കൂടി 18 കിലോമീറ്റർ കൂടി ഓടാനുള്ള പെട്രോളേ വണ്ടിയിൽ ഉള്ളു ഇപ്പൊ. ഇനി പെട്രോളും ഫില്ല് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഇന്ന് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ നാളെ ഫില്ല് ചെയ്യണം. പിന്നെ പൂവില്ല. കൊറേ പേര് പറയാറുണ്ട് ജാസ്മി എന്ത് ചെയ്യാ, ജാസ്മി എന്ത് ചെയ്യാ, ജാസ്മി എന്ത് ചെയ്യാ. തേടിയ വെള്ളി കാലി ചുറ്റി ദേ നിക്കണേരുന്നു. എവിടെയായിരുന്നു ജാസ്മി ഇത്ര നാളെ? നീ ആണോ എന്തിനും വാങ്ങിയതാലേ. അപ്പൊ ഇവൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്ന പറഞ്ഞ കൊറേ നേരം ഇവിടെ നടക്കണം. എന്റെ വണ്ടിയുടെ പിന്നിലുള്ള ഇട്ടുകാലിനെ പിടിക്കാൻ എന്തെങ്കിലും? എന്റെ പിന്നിലൊരു ഇട്ടുകാലിയൊക്കെയുണ്ട്. അത് ഇന്ന് ഞാൻ കണ്ടിട്ടില്ല, അത് എന്റെ ഉള്ളിലുണ്ട്. നീ പിടിക്ക്, ഞാൻ തരാം. എന്റെ ഉള്ളിൽ ഇന്നലെ അമ്മയ്ക്ക് വാഴക്കൊല കൊണ്ടതാണ്, അല്ല വാഴക്കണ്ണ്. അതിന്റെ പൊണ്ണിഞ്ഞ വാഷ് ചെയ്യാൻ കൊണ്ടുപോണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇവിടെ എവിടെയോ ഉണ്ട്. ഏത് സൈഡിൽ എവിടെയാണ്ട് ഇരിക്കണ്ടായത്? കുഞ്ഞെട്ടുകാലി അല്ല, വലിയ എട്ടുകാലിയാണ്, ഭീകരൻ. അതിനിപ്പോ കാണില്ല, ഇത്ര ഉണ്ട്. ഏഹ് അതിനെ കാണില്ല, അമ്മ കാണില്ല, കാണില്ല. അമ്മ പ്രശസ്ത എട്ടുകാലി പിടിക്കൽകാരി ജയ്സി അമ്മ അതേ ചൂലും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നട്ടല്ലേ, അത് വാക്യം ചെയ്ത് കളഞ്ഞോണ്ട്. അല്ലെങ്കിൽ അതൊക്കെ അതിന്റെ ഉള്ളിൽ പിടിച്ചിരിക്കും. എട്ടുകാലി ഇവിടെയാണ്, പുറത്തുനിന്ന് ഉള്ളി കയറിയിട്ടില്ല, ഉള്ളി കയറില്ല. മറ്റേ തീവ്രവാദികള് തീവ്രവാദികളല്ലോ മറ്റേ വന്നിട്ട്. അപ്പൊ ഗ്രേസിനെ അവിടെ ഇറക്കി വിട്ടിട്ട് ദേ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ജെയ്സും ഇമ്മാനുവേലും ഡാഡിയൊക്കെ കൂടി മുടി വെട്ടാനായിട്ട് പോയേക്കാം. അപ്പൊ ചിലപ്പോ ഭാഗ്യണ്ടെങ്കിൽ മുടി വെട്ട് കടയിൽ വെച്ചിട്ട് എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വണ്ടി സർവീസ് സെന്ററിൽ കൊടുത്തു. അവിടെ എനിക്ക് കറണ്ടും ഇല്ല, കുറച്ച് ദിവസമായിട്ട് കറണ്ട് വന്നും പോയി നിൽക്കണം പറഞ്ഞു. അപ്പൊ വണ്ടി അവിടെ കൊടുത്തിട്ട് നേരെ മുടി വെട്ട് കടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ വഴിക്ക് നല്ല പുരി വെയില്. ഷേവിങ് കഴിഞ്ഞ് ചെന്നപ്പോഴും വണ്ടി സർവീസ് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ ഒന്നും കറണ്ടില്ല. വഴിയിൽ ഏതോ പോസ്റ്റുമോ വണ്ടി ഇടിച്ചൊന്നും പറഞ്ഞു, ഏരിയയിലൊന്നും കറണ്ടില്ല പറഞ്ഞു. അപ്പൊ നേരെ ദേ വണ്ടി കൊണ്ട് പെട്രോൾ അടിക്കാൻ വന്നേക്കാണ്. വണ്ടിയിൽ ദേ ഇവിടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ വണ്ടിയിൽ 47.78 ലിറ്റർ കയറി കേട്ടോ. 94.81 പൈസയാണ് ഇന്നത്തെ നമ്മുടെ വില. ഞാൻ നേരത്തെ പെട്രോൾ എന്ന് പറഞ്ഞത് ഡീസലായിരുന്നു ശരിക്കും. ഇപ്പൊ നമ്മുടെ വണ്ടിയിലെ വണ്ടി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന സാധാരണ എയറാണ് എല്ലാ ടയറിലും ഉള്ളത്. അപ്പൊ ആ എയറിനെയൊക്കെ കളഞ്ഞ് നൈട്രജൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം ഇവിടെ പമ്പിൽ നിന്ന് തന്നെ. അപ്പൊ ഓരോ ടയറിലെ എയർ എന്താ ഫുൾ എംപ്റ്റി ആക്കിയിട്ട് വീണ്ടും നൈട്രജൻ കയറി. അങ്ങനെ കാറ് നമ്മൾ അടുത്ത സ്ഥലത്ത് ഇതേ സർവീസിന് കൊണ്ട് കയറ്റി കേട്ടോ. അപ്പൊ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിലെ. നോർമൽ പ്രഷർ അഴിച്ചു കളഞ്ഞിട്ട് നൈട്രജൻ കയറ്റാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. ആ മിഷീൻ ഇത്രേശ് എയറിനാണ് തുറന്നു വിടണ്ടായുള്ളൂ ടയറിന്. എന്നിട്ടൊക്കെയാലും ഫുൾ നൈട്രജൻ ആയിരിക്കും 4 ടയറിലും. സമയം ദേ രാത്രി 6:30 കഴിഞ്ഞു കേട്ടോ. ഇവിടൊക്കെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങാറായി. ഇരുട്ടായി തുടങ്ങാറാവല്ല, ഇരുട്ടായി തുടങ്ങി. അപ്പം നമ്മളിത് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പം എന്തായാലും നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെയും വൈകുന്നേരം ഇപ്പം നനച്ചാലാണ് ഇവർക്ക് ശരിക്കും വലുതായി വരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ട് രാവിലെ ഒഴിക്കുന്ന വെള്ളം ഉച്ചയാകുമ്പോഴേക്കും പറ്റിപ്പോ. അപ്പോൾ വൈകുന്നേരം ഒഴിക്കുന്ന വെള്ളം രാവിലെ വരെ കുറച്ച് കൂടുതൽ ടൈം ഇവർക്ക് കിട്ടുമല്ലോ ഒരു നനവ്. അപ്പം അതിനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആപ്പിള് കണ്ടോ, ഈ ആപ്പിള് എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതേ സിറ്റുവേഷനിൽ പെട്ട ഒരു ആപ്പിള് തന്നെയാണ്ടോ ഇതും. ഇതിപ്പോ
ഒരു രണ്ടാഴ്ചയുടെ മേലെ നമ്മുടെ ടേബിളും ഇരിക്കുന്നു. ടേബിളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെക്കാനായിട്ട് സൂപ്പർ സാധനമാണ്. നോക്കിയാൽ ഇത്ര ദിവസമായിട്ട് ഇനി ഒരു കംപ്ലൈന്റ്. ആ പ്ലാസ്റ്റിക്കിന് വെല്ലുന്ന ആപ്പിള് ഇത്രയും ദിവസമായിട്ട് ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ അല്ലെ. ഇപ്പൊ എത്ര ദിവസമായി ഉണ്ടോ ഇത്? രണ്ടു മൂന്ന് ആഴ്ച ഈ ആപ്പിൾ ഇങ്ങനെ പുറത്തിരിക്കുന്നു. ഒരു ഈച്ചയും പിന്നില്ല. അതിനുള്ളായ എന്തായാലും ഈ ആപ്പിള് ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് ആപ്പിളൊക്കെ മേടിച്ച് കഴിക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചേക്കാട്ടോ. കഴിക്കാൻ പേടിയാണ് ശരിക്കും പറഞ്ഞതൊക്കെ. ഏത് അന്ന് അന്ന് ആപ്പിള് കൊറേ ദിവസം ഇരുന്നില്ല. എന്ത് രസം നോക്കി കാണുന്ന ആ ഒരു പക്ഷം തീച്ച വരാത്തപ്പോ. അപ്പൊ എന്തായാലും ഇനി ഇതേ മിടുവിന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അവിടെ പോയിട്ട് ഗ്രേസിനെ എടുത്തോണ്ട് വരണം. ഗ്രേസ് അവിടെ കളിക്കാനായിട്ട് പോയേക്കാണല്ലോ. അപ്പൊ ഗ്രേസിനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോ വീഡിയോനെ കുറിച്ച് അഭിപ്രായം ഒന്നും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയില്. ബൈ ബൈ.